നമസ്കാരം. സഹകാര്യം ഡെയിലി ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മുൻ എം പിമാർ വ്യത്യസ്ത പദവികളുടെ പേരിൽ ഒന്നിലധികം പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ വിലക്ക്. വരുമാനം ലഭിക്കുന്ന മറ്റ് പദവികൾ വഹിച്ചുകൊണ്ട് മുൻ എം പിമാർ പെൻഷൻ വാങ്ങുന്നത് നിർത്തലാക്കി പാർലമെന്റ് സംയുക്ത സമിതിയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം മുൻ എം പിമാർ ഇനി പെൻഷൻ ലഭിക്കാൻ മറ്റൊരു പെൻഷനോ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യമോ വാങ്ങുന്നില്ലെന്ന് രേഖാമൂലം അറിയിക്കണം. കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഏതെങ്കിലും സർക്കാർ പദവി വഹിക്കുന്നവർക്ക് ഇനി എം പി പെൻഷൻ ലഭിക്കില്ല. പൊതുമേഖല തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നിയന്ത്രണം ബാധകം. എം എൽ വി പെൻഷനും എം പി പെൻഷനും ഒരുമിച്ച് വാങ്ങാനാവില്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. എറണാകുളം ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്കുകളിലൊന്നായ വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി സിന്ധുകുമാർ 25 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്നു. യാത്രയയപ്പും ഉപഹാര സമർപ്പണവും ബാങ്കിന്റെ കെ കെ ആചാരി സ്മാരക ഹാളിൽ കുന്നത്തുനാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ആർ എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 176 കോടി നിക്ഷേപവും 140 കോടി വായ്പയുമുള്ള ജില്ലയിലെ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണിത്. അംഗങ്ങൾക്ക് 25% ഡിവിഡൻഡ് നൽകിവരുന്നു. ബാങ്ക് സെക്രട്ടറി സിന്ധുകുമാറും ബാങ്ക് പ്രസിഡന്റ് എം ഐ ബീരാസിന്റെയും വാക്കുകളിലേക്ക്. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും മാന്യ സഹകാരികളുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിച്ചത്. 31-ാം തീയതി സർവീസിൽ നിന്നും ഞാൻ വിരമിക്കുമ്പോൾ ഒത്തിരിയേറെ ചാരിദാർഢ്യത്തോട് ആണ് പടിയിറങ്ങുന്നത്. ഇനിയും വെങ്ങോല സർവീസ് എന്ന ബാങ്ക് ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾക്ക് കൃഷി, അതേപോലെ തന്നെ നീതി ലാബ്, നീതി മെഡിക്കൽ സ്റ്റോർ, സഹകരണ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പല വിധത്തിലുള്ള പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. ഇനിയും ഇതുകൂടാതെ തന്നെ ഒരു സഹകരണ സൂപ്പർ മാർക്കറ്റ് പോനശ്ശേരിയിൽ ആരംഭിക്കുന്നുണ്ട്. അതിനും എല്ലാം ഈ ഭരണസമിതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എറണാകുളം ജില്ലയിൽ തന്നെ വെങ്ങോല സർവീസ് എന്ന ബാങ്ക് നല്ല ഒരു മുതൽക്കൂട്ടായിട്ട് ഈ ബാങ്ക് ഏറ്റവും കൂടുതൽ സഹകാരികൾക്ക് പ്രയോജനപ്രദമായിട്ട് കൊണ്ടുപോകുവാനും നയിക്കുവാനും സാധിച്ചിട്ടുള്ളത്. ഇനിയും ഈ ബാങ്ക് നല്ല രീതിയിൽ വളർച്ചയുടെ പടവുകൾ കടക്കണം എന്ന ഒരു പ്രാർത്ഥനയോടെ ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. 25 വർഷത്തെ സേവനത്തിന് ശേഷമാണ് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ശ്രീമതി സിന്ധുകുമാർ 31-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടിപ്പോൾ 2.5 വർഷമേ ആയിട്ടുള്ളൂ. ഈ 2.5 വർഷം കോവിഡ് സൃഷ്ടിച്ച പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിച്ചത്. ആ പ്രതികൂല ഘട്ടങ്ങൾ നേരിട്ടുകൊണ്ടാണ് നവീനമായ പദ്ധതികൾ ഈ 2.5 വർഷം ബാങ്ക് ഏറ്റെടുത്തത്. ഏതാണ്ട് 1 ഡസനോളം പുതിയ പദ്ധതികൾ, ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ ബാങ്ക് ഏറ്റെടുത്തു. ആ പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം കൊടുക്കുവാനും ആ പദ്ധതികൾ പ്രാവർത്തികമാക്കുവാനും മുഖ്യ പങ്ക് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ശ്രീമതി സിന്ധുകുമാർ വഹിച്ചിട്ടുണ്ട്. ഓരോ പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും യാതൊരു വിമുഖതയും കൂടാതെ ആ പദ്ധതികളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുത്ത് അത് യാഥാർത്ഥ്യമാക്കുവാൻ, പ്രാബല്യത്തിൽ വരുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ജീവനക്കാരെ ആകെ അതിന് പ്രാപ്തമാക്കുകയും ചെയ്ത സെക്രട്ടറിയാണ് ശ്രീമതി സിന്ധുകുമാർ. നിസ്വാർത്ഥമായി ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ സഹകാരികളുടെ ക്ഷേമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സമർപ്പിത മനസ്സോടുകൂടിയുള്ള പ്രവർത്തനമാണ് ശ്രീമതി സിന്ധുകുമാർ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഈ ബാങ്കിലെ ജീവനക്കാർക്കാകെ മാതൃകയായ പ്രവർത്തനമാണ് ആ നിലയിൽ സിന്ധുകുമാർ ഏറ്റെടുത്തിട്ടുള്ളത്. 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിച്ചാലും അതിനുശേഷവും ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ബാങ്ക് സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ജീവനക്കാരുടെ പൊതു അഭിപ്രായം ആ രൂപത്തിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മന്ദരത്തൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വത്സകുമാർ, ഊരാളുങ്കൽ ബാങ്ക് സെക്രട്ടറി കെ അശോകൻ, വടകര റൂറൽ ബാങ്ക് സെക്രട്ടറി കെ പി പ്രദീപ് കുമാർ എന്നിവർക്ക് വടകരയിൽ കോഓപ്പറേറ്റീവ് ചീഫ് എക്സിക്യൂട്ടീവ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് സൂപ്രണ്ട് സി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ എം മനോജൻ അധ്യക്ഷനായി.
ബജാജ് ഇലക്ട്രോ പ്രൊഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തടം എസ്റ്റാബ്ലിഷ്ഡ് സിൻസ് 1996. എല്ലാ ജില്ലയിലും ഫ്രഞ്ചൈസി സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു. സഹകരണ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഓഫർ. സഹകരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് മെമ്പർമാർക്ക് വായ്പാ സൗകര്യം ഏർപ്പെടുത്തുന്നു. രാജ്യത്തിനകത്തും പുറത്തും സോളാർ സേവനങ്ങൾ. ആഫ്രിക്ക, ചെന്നൈ, കേരള എന്നിവിടങ്ങളിലേക്ക് നീളുന്ന സോളാർ പ്രോജക്റ്റുകൾ. രാജ് ഇലക്ട്രോ പ്രോഡക്ട്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി മുപ്പത്തടം. ഡയലസ് 9840644372. ആമ്പല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖ സർവീസ് സഹകരണ ബാങ്ക്. വിവിധ നിക്ഷേപ വായ്പാ പദ്ധതികൾ. ഒരംഗത്തിന് 25 ലക്ഷം രൂപ വരെ വായ്പ. RTGS NEFT സൗകര്യം. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇവിടെ ലഭ്യമാണ്. ATM CDM സൗകര്യം ഒരുങ്ങുന്നു. ഫോൺ 0484274072 8281888272. കോട്ടയം ജില്ലയിലെ ഇടനാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രമേശ് കുമാർ സർവീസിൽ നിന്ന് വിരമിക്കുന്നു. 37 വർഷത്തെ സേവനത്തിന് ശേഷം പിരിയുന്ന രമേശ് കുമാറിന് ഭരണസമിതിയും ജീവനക്കാരും സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകി. ബാങ്ക് പ്രസിഡന്റ് PS ജയകുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ സെലി AT, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, റിട്ടയർ ചെയ്യുന്ന രമേശ് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറിമാർ മുതൽ അക്കൗണ്ടന്റ്മാർ വരെയുള്ളവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഏകദിന പഠന ക്ലാസ് July 15 കൊച്ചിയിൽ. സഹകാര്യം സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം SC ST മുൻ ഡയറക്ടർ BP പിള്ള നേതൃത്വം നൽകും. കൊച്ചി മെർമെയ്ഡ് ഹോട്ടലിലാണ് പ്രോഗ്രാം. കുരുവട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് EY സോഫ്റ്റെക്കുമായി ചേർന്ന് ATM CDM സ്ഥാപിക്കുന്നു. ബാങ്ക് ചെയർമാൻ N.സുബ്രഹ്മണ്യനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. ഗുരുതരമായ അസുഖം ബാധിച്ച അംഗങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്ത് ചീരഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയായി. ക്യാൻസർ, കരൾ, കിഡ്നി, ഹൃദയ സംബന്ധമായ ഗുരുതര രോഗം ബാധിച്ചവർക്കാണ് സഹായധനം നൽകിയത്. ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് AV റസൽ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് അധ്യക്ഷനായി. സെക്രട്ടറി ജോൺ കുര്യൻ, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. മലയാളികളുടെ വാനമ്പാടിക്ക് സുഖാണോ? സുഖാണല്ലോ, വരൂ. ഓ, തണുത്തിട്ട് വയ്യ, ഒരു ചായ തരോ പ്ലീസ്. മോൾക്ക് കടുപ്പം വേണോ? എങ്ങനായാലും കുഴപ്പമില്ല, ഒരു ചായ കിട്ടിയാ മതി. വാവ്, ലെജൻഡ്സ്. ഇവരുടെ ഒക്കെ സക്സസ് ഫോർമുല എന്താ ചേച്ചി? ഒരു തരി പോലും കലർപ്പില്ല, പിന്നെ കൃത്യതയാർന്ന ചേരുവ. ഇനി ഞാൻ പറയാം. ഒരു തരി പോലും കലർപ്പില്ല സഹ്യ, ഒരു തരി പോലും കലർപ്പുണ്ടാവില്ല. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. ആലപ്പുഴയിലെ കേരള ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന് ചരിത്ര വിജയം. 1978 സംഘം രൂപീകരിച്ചതു മുതൽ എംപ്ലോയീസ് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. സംഘം പ്രസിഡന്റായി KB പ്രസാദിനെ തെരഞ്ഞെടുത്തു. ചേർത്തല താലൂക്ക് SC & ST കോപ്പറേറ്റീവ് ക്ലസ്റ്റർ ദ്വിദിന സഹകരണ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ S. ജോബി ഉദ്ഘാടനം ചെയ്തു. MV ആണ്ടപ്പൻ അധ്യക്ഷനായി. കോടിമന്ത സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബാങ്കിന്റെ ശതാബ്ദി വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് K. സുരേഷ് കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് T. ശശികുമാർ അധ്യക്ഷനായി. സോഫ്റ്റ്വെയർ രംഗത്ത് ന്യൂജൻ ടെക്നിക്കുമായി കൊച്ചിൻ കമ്പ്യൂട്ടിംഗ് സ്റ്റുഡിയോ. സഹകരണ ബാങ്കുകളുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ. കട്ടപ്പന സഹകരണ ആശുപത്രിയിൽ പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ശ്വേതാകൃഷ്ണയുടെ നേതൃത്വത്തിൽ എൻഡോക്രൈനോളജി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. പ്രമേഹ രോഗത്തിനും ഹോർമോൺ വ്യതിയാനം മൂലമുള്ള രോഗങ്ങൾക്കും ഇവിടെ നിന്നും ചികിത്സ ലഭ്യമാകും. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ OP പ്രവർത്തിക്കും. സർവീസിൽ നിന്നും വിരമിച്ച പീരുമേട് കാർഷിക വികസന ബാങ്ക് സെക്രട്ടറിയും KCEU മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ KS രാധാകൃഷ്ണന്
KCEU ഇടുക്കി ജില്ലാ കമ്മിറ്റി യാത്രയപ്പ് നൽകുന്നു. ചെറുതോണിയിൽ നടക്കുന്ന പരിപാടി കെ ജയചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുക. സഹകരണ മേഖലയിൽ ആധുനികവൽക്കരണത്തിന് പുതിയ മുഖം. 100+ സഹകരണ സ്ഥാപനങ്ങൾ ATM ശൃംഖലയിലേക്ക്. ATM, CDM, ATM കാർഡുകൾ, മൈക്രോ ATM എന്നിവയ്ക്ക് ഇവയർ സോഫ്റ്റെക് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചി. ഡയൽ 9072252333. കുന്നത്തുനാട് സർക്കിൾ സഹകരണ യൂണിയൻ ജൂൺ 18 ഏകദിന പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പ്രൊഫഷണലിസവും സഹകരണ സംഘങ്ങളും എന്നതാണ് വിഷയം. കാഞ്ഞാങ്ങാട് കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ് ക്ലാസ് എടുക്കും. 29 വർഷത്തെ സേവനത്തിന് ശേഷം എറണാകുളം ജില്ലയിലെ വടവുകോട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ചുമതലയിൽ നിന്നും KA ജിജിമോൻ പടിയിറങ്ങുന്നു. ജില്ലയിലെ സൂപ്പർ ഗ്രേഡ് A ക്ലാസ് ബാങ്കാണിത്. 29 ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ മറന്നിട്ടില്ല. എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അപ്പൊ പറഞ്ഞു പോലെ. ഓക്കെ ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്ര. നമ്മുടെ ബാങ്കിന്റെ ആണേ സംഗതി സൂപ്പറാ. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. ഹൈ ഗ്രേഡ് കോക്കനട്ട്സ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, ട്രിപ്പിൾ ഫിൽട്ടർ പ്രോസസ്, എ പ്രോഡക്റ്റ് ഓഫ് വെങ്ങനശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. എന്റെ കേരളം പ്രദർശന വിപണന മേള തിരുവനന്തപുരത്ത് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 1st വാർഷികത്തിന്റെ ഭാഗമായാണ് കനകക്കുന്നിൽ മേള സംഘടിപ്പിക്കുന്നത്. ജാതിഭേദമില്ലാതെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന കേരള ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് MM തോമസ് മേൽവട്ടം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ മറ്റത്തിൽ അധ്യക്ഷനായി. പഞ്ചായത്തിലെ 7 LP സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കുട, ബാഗ്, നോട്ട് ബുക്കുകൾ എന്നിവ നൽകിയത്. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് MM തോമസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ആശ്വാസം പകരാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. ഒരു വീട്ടിൽ തന്നെ പല ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ള രക്ഷകർത്താക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിലും മറ്റു തരത്തിലുമൊക്കെ നാമമാത്രമായ വരുമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കേണ്ടത് ഒരു പൊതു സമൂഹത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ്. ഒരു 2 ആഴ്ച മുമ്പ് കയറുന്നതാണ് LP സ്കൂളിലെ അഡ്മിനിസ്ട്രേസർ ഒരു അപേക്ഷ ബാങ്കിൻ്റെ ഭരണസമിതിയിൽ നൽകിയുണ്ട്. അത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഭരണസമിതി കുട്ടികൾക്ക് നമ്മുടെ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് തലത്തിലുള്ള LP സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകാനായി തീരുമാനമെടുക്കുന്നുണ്ട്. 70,000 രൂപയുടെ പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. സ്കൂളുകളിൽ പ്രഥമ അധ്യാപകർ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ മറ്റത്തിൽ, മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ, ഭരണസമിതി അംഗങ്ങളായ പോൾ ചേലക്കാപ്പള്ളി, സണ്ണി മുളയോടിക്കൽ, ഡോക്ടർ റാണി ജോസഫ്, അനു സിബു, സെക്രട്ടറി വിൻസ് ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു.